വളർത്തുക. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുന്ന കോമാളിത്തരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹുവേ, ഇന്ന് ടിക്ടോക്ക് എന്ന പേരിൽ പുതിയ സംവിധാനം രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ആവേശം പകരുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്ക് ആനന്ദം പകരുന്ന, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് സന്തോഷം പകരുന്ന, തരണീമണികൾ അരയും അലയും മാറും കുലുക്കിയിട്ട് നൃത്തം ചെയ്യുന്ന ടിക്ടോക്കിന്റെ സംവിധാനം ചെറുപ്പക്കാരന്റെ മൊബൈലിലൂടെ മിന്നി പറയുമ്പോ എനിക്കും അതുപോലെ കാണിക്കണം, എനിക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലാഹുവേ തുണി അഴിക്കാൻ പോലും മടി വിചാര്, മടിയില്ലാത്ത ചെറുപ്പക്കാര് നഗ്നത തുറത്ത് കാണിച്ചിട്ട് ടിക്ടോക്കിലൂടെ 10 അഭിനന്ദനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി കാണിച്ചു കൊടുക്കാൻ പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് രംഗത്ത് വരുമ്പോ അല്ലാഹുവേ ആരാണ് ഉമ്മ നിനക്ക് യാസീനോതുന്നത്, ആരാണ് വാപ്പാ നിനക്ക് യാസീനോതുന്നത്, നിന്റെ മക്കൾ നിന്റെ വീടിന്റെ അകത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന കോമാളിത്തരങ്ങൾ നീ അറിയുന്നില്ലേ ഉമ്മ, നീ അറിയുന്നില്ലേ വാപ്പാ. ഈ അടുത്ത സമയത്ത് ഒരു മയ്യത്തിന്റെ അടുത്ത് കിടന്നിട്ട്, ഒരു മയ്യത്തിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഒരു ടിക്ടോക്ക് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് മയ്യത്തും മയ്യത്ത് കട്ടിലുമൊക്കെ ചെറുപ്പക്കാർക്ക് പേടിയില്ലാത്ത സംഭവമാണ്. ശവപ്പെട്ടിക്കകത്ത് പുതുമാപ്പിളയായിട്ട് ഒരുങ്ങിയിരിക്കാ സങ്കൂറ്റം കാണിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. എവിടെ പോയി പൊന്നുമോനെ, നിന്റെ മനസ്സിന്റെ ഹൗഫ് എവിടെ പോയി? അല്ലാഹുവേ പടച്ചവനെ നീ കാക്കണേ. അല്ലാ, ചില ആളുകൾ പറയുന്നത് നൗഷാദ് വാക്കവി ഉസ്താദിന്റെ പ്രസംഗം അങ്ങോട്ട് എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, ഉസ്താദ് പൈസ വാങ്ങിയിട്ട് പ്രസംഗിക്കുന്നത് കൊണ്ടാണ്, വന്നിരിക്കുന്നവർക്കത് മനസ്സിലാകാത്തത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, എന്റെ പ്രസംഗത്തിന്റെ സരസിൽ വന്ന് കസേരയിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ചെറുപ്പക്കാര് കല്യാണത്തിന് ശവപ്പെട്ടി പോയിട്ട് കല്യാണത്തിന്റെ ഒന്ന് ഒരു ആർഭാടവും അവര് നടത്തൂല, കല്യാണത്തിന്റെ ഒന്നൊരു പേക്കൂത്തും അവര് നടത്തൂല, കല്യാണത്തിന്റെ ഒന്നൊരു തോന്നിവ അവര് നടത്തൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ വാത് കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രമാണ്. നൗഷാദ് വാക്കവിയുടെ ചരിത്രം പറയലല്ല, ആരംഭ റസൂലിന്റെ ചരിത്രമാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. ആ ചരിത്രം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയ പ്രഭാഷണ സരസ്വലി മുഴുവനും പറഞ്ഞത്. അന്നും കോമാളിത്തരങ്ങൾ നടന്നിട്ടുണ്ട്, അന്നും തെമ്മാടിത്തരങ്ങൾ നടന്നിട്ടുണ്ട്. അത് പറഞ്ഞയാള് മോശമായത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് മോശമായത് കൊണ്ടല്ല, അബൂജഹൽ മോശമായി പോയത്, അബൂലഹബ് മോശമായി പോയത്, അതുകൊണ്ട് പ്രാസംഗികന്മാര് ശരിയല്ലാത്തത് കൊണ്ടാണ്. യുവതലമുറ ശവപ്പെട്ടിക്കകത്ത് പുതിയാപ്പിളയായി ഒരുങ്ങുന്നതെന്ന് പറയുന്ന ായ സഹോദരങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാ, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാ പറഞ്ഞതെന്താ? ഫദക്കിർ ഇന്നദിക്ര തംഫഉൽ മുഅ്മിനീ. നബിയേ നിങ്ങൾ വാളു പറയുക, നബിയേ നിങ്ങൾ ആയത്തോരുക, നബിയേ നിങ്ങൾ ചരിത്രം പറയുക, നബിയേ നിങ്ങൾ ഉപദേശിക്കുക. 1000 പേര് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികൾ നന്നാകും നബിയേ, വിശ്വാസികൾ നന്നാകും നബിയേ. കടമ്പാറ് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്നത് വിശ്വാസികൾക്കേ മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർ പോകട്ടെ, അല്ലാത്തവർ കമന്റ് എഴുതട്ടെ, അല്ലാത്തവർ ചീത്ത വിളിക്കട്ടെ, ഒറ്റപ്പെട്ട് 6 അടി മണ്ണിന്റെ അകത്തവന്റെ മയ്യത്ത് കൊണ്ട് നിൽക്കുമ്പോ അവൻ പഠിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എന്റെ മുത്തു ഹബീബിനോട് അല്ലാഹ് പറഞ്ഞു കൊടുത്തതെന്താ? നബിയേ നിങ്ങൾ വാളു പറയുക, നബിയേ നന്നാവുന്നവർ വിശ്വാസികളാണ് നബിയേ. വിശ്വാസം ഹൃദയത്തിൽ വരുമ്പോഴാണ് അവർക്ക് ഹിദായത്ത് അല്ലാഹു കൊടുക്കുന്നത് നബിയേ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയാണ്, പൊന്നുമോനെ മൊബൈലിന്റെ അകത്ത് എന്ത് കോമാളിത്തരം വന്നാല് അതെനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിത്തുള്ളല്ലേ, നിങ്ങൾ ഇറങ്ങി നടക്കല്ലേ. ശ്രദ്ധിക്കണേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തും, മറക്കല്ലേ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ. അല്ലാഹു